എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലത്തെ ചില കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണിത്. അപ്പോൾ നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ സമയം വേണ്ട വിധത്തിൽ എങ്ങനെയാണ് ഉപയോഗപ്രദമാക്കുക എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണിത്. അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തലേന്നേ നമ്മൾ ഒരു ദിവസത്തെ പ്രിപ്പറേഷൻ തുടങ്ങി വെക്കണം. കഷ്ണങ്ങളൊക്കെ നുറുക്കി നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുക. എന്നിട്ട് രാവിലെ നീറ്റ ഉടനെ തന്നെ അതൊക്കെ ഒന്ന് പുറത്തേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ ബാത്റൂമിൽ പോകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അതൊക്കെ തണുപ്പാറിക്കോളും. അപ്പം ഞാൻ ഈ ഉള്ളിയൊന്നും അങ്ങനെ തോല് കളഞ്ഞ് വെക്കാനൊന്നും നിൽക്കലില്ല. സവാളയൊക്കെ നമുക്ക് പെട്ടെന്ന് തോല് കളഞ്ഞ് നുറുക്കിയൊക്കെ എടുക്കാമല്ലോ, ഒന്നോ രണ്ടെണ്ണല്ലേ വേണ്ടുള്ളൂ. അങ്ങനെയൊക്കെ അപ്പോൾ രാവിലെ ചെയ്യും. ചെറിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ നേരെയാക്കി തരും ഏട്ടനൊക്കെ. അതിനും ഞാനും വല്ലാതെ മെനക്കാടാറില്ല. ചെറിയ ഉള്ളിയൊക്കെ ഇരുന്ന് കുറേ നേരം തോല് കളഞ്ഞ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ സവാളയൊക്കെ നുറുക്കി അത് കഴിഞ്ഞ് നമ്മൾ ഒരു കനമുള്ള ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചു. അതിന് ശേഷം നമ്മൾ കടുക് ഒക്കെ വറവിട്ടതിന് ശേഷം ഈ ഉള്ളി ഒന്ന് എടുത്ത് വഴറ്റിയെടുക്കുക. ഉപ്പേരി വയ്ക്കാനൊക്കെ ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയും തന്നെയല്ലേ മുരിങ്ങയുടെ ഇല. ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് പിന്നെ അവിടെ അങ്ങനെ ആവുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ പനിനീർ കൊണ്ടുള്ള ഒരു മസാല ഉണ്ടാക്കാമെന്ന് കരുതുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് പനിനീർ നാളികേരപ്പാൽ ഒഴിച്ചിട്ടുള്ള ഒരു മസാലക്കറിയാണിത്. ഇതാണ് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റം ഇന്ന് പറയാനുള്ളത്. അപ്പോൾ അതിലേക്ക് മൈദ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അതൊന്ന് സെറ്റായി ഒരു 2-3 മിനിറ്റ് ഒന്ന് സെറ്റായി നിന്നോട്ടെ. അപ്പോഴേക്കും നമുക്ക് ഉപ്പേരി അടുപ്പത്ത് വയ്ക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇവിടെ എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. ഈ പനീറിൽ പെട്ട ഒരു മസാലയൊന്നും ഇല്ലാത്ത ഒരു എരി അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് എന്ന് പറയാൻ പനീറിന് ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർക്കുമ്പോൾ ഇതേമാതിരി ഫ്രൈ ചെയ്തെടുത്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നന്നായി ഒന്ന് പിന്നെ ഒരു ബ്രൗൺ കളറാവണത് വരെ ഒന്ന് വെളിച്ചെണ്ണയിലോ ഓയിലോ എന്തിലെങ്കിലും ഒന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് വേണം അത് കറിയിലേക്ക് ചേർക്കാൻ. ഇതുപോലെ ചെയ്താൽ ആ പനിനീറിന് നല്ലൊരു എരിവും ഒക്കെ ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു കറിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഉപ്പേരിൻ്റെ ഉള്ളി ഇവിടെ വാടിയിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. മുളക് പൊടി ഇനി വേണ്ടവർ ചേർത്താൽ മതി. ഇനി ഓവർ എരിവാകുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞങ്ങൾക്കിവിടെ എരിവിനൊന്നും ഒക്കെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ തലേന്നേ നന്നാക്കി വെച്ച മുരിങ്ങയുടെ ഇലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേറെ പാത്രത്തിലിട്ട് കഴുകിയെടുത്ത് ബോക്സിലാക്കി വെച്ചാൽ മതിയായിരുന്നു. ഓർത്തില്ല, അതങ്ങനെ ഒരു കഴുകാതെ തന്നെയാണ് എടുത്തു വെച്ചത്. അപ്പോൾ തലേന്നേ അതൊക്കെ കഴുകി വെച്ചാൽ കൂടുതൽ എളുപ്പമാവും. മറ്റേ നമുക്ക് ആ നേരത്ത് കഴുകുമ്പോൾ കയ്യുമ്മൽ ഒട്ടി പിടിച്ചിട്ടും ആകെ കുറേ പണിയെടുക്കേണ്ടി വരും. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് ആ ഉപ്പിൻ്റെ മുകളിൽ കൂടി തന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഇത് നന്നായി ഒന്ന് മിക്സ് ആയിക്കോളും. മറ്റേത് ഉപ്പ് അവിടെ അവിടെ പിടിച്ചും കൊടുക്കും. ഉപ്പ് വെള്ളമായിട്ട് ചേർത്താലും മുരിങ്ങയുടെ ഇടയിൽ നല്ല ഇതായിട്ട് നിൽക്കും. മറ്റേത് ഉപ്പ് അവിടെ ആടെയായിട്ട് പിടിച്ചും കൊണ്ട് നിൽക്കും. അപ്പോൾ നമ്മളിനി കറി വയ്ക്കാനുള്ള പരിപാടിയാണ്. മത്തൻ കൊണ്ടാണ് മോര് പാർന്നുള്ള കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തക്കാളി, പച്ചമുളക് എന്നിവയൊക്കെ അതിലേക്കിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ചേർക്കുക. മത്തം കൊണ്ടുള്ള മോര് കറിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന കാര്യം തന്നെയാണ്. എങ്കിലും അറിയാത്തവരായിട്ടും ചുരുക്കം ചിലരുണ്ടാവുമല്ലോ. നമ്മളെ കേരളത്തിലൊക്കെ ഫുഡുകൾ ഉണ്ടാക്കാൻ അറിയാത്ത വിദേശത്തുള്ളവരും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒരു വിസിലടിച്ചാൽ അപ്പോൾ ഓഫാക്കാം. ഞാനത് ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എയറൊക്കെ കളയലുണ്ട്. അപ്പം മത്തൻ വേഗം ഉടഞ്ഞ് ഒരു കലങ്ങണ ഒരു വെജിറ്റബിളാണല്ലോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മളിന്ന് വെള്ളപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഉണ്ടാക്കാനായിട്ടില്ലെങ്കിലും നമ്മളതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ ചോറ് വയ്ക്കാനുള്ള അരിയാണ്. ഞാൻ മട്ടയരിയും പിന്നെ ചാക്കേരിയും കൂടി, ചാക്കേരി പറഞ്ഞാൽ നമ്മൾ റേഷൻ പിടിയത്തെ അരിയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുന്ന അരിയൊക്കെ ഉണ്ടാവും, അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് വയ്ക്കുന്നത്. നെല്ലുത്തേരി രണ്ടും കൂടി. അപ്പോൾ മുരിങ്ങേൻ്റെ ഇല ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം ഒക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിപൊളി മുരിങ്ങേൻ്റെ ഇല ഉപ്പേരി ഇവിടെ റെഡിയായി. ഇലക്കറികൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ എപ്പോഴും ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് ഇപ്പോൾ കാഴ്ചക്കുറവൊക്കെ വളരെയധികം കൂടി വരുന്ന ഒരു സന്ദർഭമാണിപ്പോൾ. അപ്പോൾ അരി നമ്മൾ അടുപ്പത്തിടുകയാണ്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ എന്തെല്ലാം ജോലികളാണ് ചെയ്തത്, ആരും സഹായമില്ലെങ്കിലും നമുക്ക് ഒരു പ്ലാനിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും ഇത്ര ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാം. ഒരു പ്രിപ്പറേഷനും വേണം. തലേന്നൊക്കെ നമുക്ക് നാളികേരതുപോലെ ചിരകി ഒരു ബോക്സിലാക്കി വെച്ചാൽ നമ്മളിതുപോലെ എടുത്ത് നമുക്ക് അരയ്ക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ കരിവേപ്പിൻ്റെ ഇലയാണെങ്കിൽ ഊരി ഒരു ബോക്സിലാക്കി വെക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ നേരം നമുക്ക് എൻജോയ് ചെയ്ത് തന്നെ അടുക്കളയിൽ ജോലി ചെയ്യാം. ഒരു പാട്ടൊക്കെ വെച്ച് അല്ലെങ്കിൽ ഒരു പിന്നെ എന്തെങ്കിലും ഒരു സോങ്ങൊക്കെ വെച്ച് പിന്നെ കഥയൊക്കെ വെച്ച് എന്തെങ്കിലും വെച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ അടുക്കളയിൽ വർക്ക് ചെയ്യാം. ഒരു മടുപ്പും കൂടാതെ അടുക്കള ജോലി ഒരു ഭാരമായി തന്നെ നമുക്ക് തോന്നാൻ പാടില്ല. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് ഇതൊരു തലവേദന തന്നെയാണ്. അടുക്കളയിലെ ജോലി എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് വേണ്ടേ അവർക്ക് എല്ലതും കഴിഞ്ഞിട്ട് വേണം ജോലിക്ക് പോവാൻ. അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്തിട്ട് തന്നെ അടുക്കളയിലെ ജോലി ചെയ്യാൻ ശ്രമിക്കുക. തലേന്ന് നമ്മളിതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാവിലത്തെ കാര്യം അത്ര ഗുരുതരമായിട്ട് തോന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മസാല ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലതും ആ ഒരു പാത്രത്തിൽ ഓരോ പാത്രം എടുത്ത് തുറന്ന് ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ ഈ ചുവന്ന മുളകൊക്കെ ഇങ്ങനെ മുറിച്ച് വെച്ചാൽ അതിൽ നിന്ന് എടുത്തിടേണ്ട ഒരു ഇതേ ഉള്ളൂ. മറ്റത് ഓരോ പാത്രം എടുക്കണം, അതിൽ നിന്ന് എടുക്കണം, പൊട്ടിക്കണം. അപ്പോൾ ഒക്കെ സമയം പോവുകയാണ്. ഒരു മിനിറ്റ് ആണെങ്കിലും രണ്ട് മിനിറ്റ് ആണെങ്കിലും ഒക്കെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കടുക് വറവിട്ട് കൂട്ടാനിൽ നമ്മുടെ മോരുകറി ഇവിടെ റെഡിയായി. പനീർ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പനീറൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ ചായ റെഡിയായി. തെർമൽ കുക്കറിലേക്ക് വെച്ചു. കരിവേപ്പിൻ്റെ ഇല ഞാനിതുപോലെ സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇതളുകളാക്കിയിട്ട് വെക്കാറാണ്. ചിലപ്പോൾ ഊരിയും വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വാരി ഇങ്ങനെ എടുത്തിട്ടാൽ മതി. അപ്പോൾ ഇവിടെ ചായ ഉണ്ടാക്കാൻ ഞങ്ങൾ പാൽപ്പൊടിയാണ് ഉപയോഗിക്കാറ്. പാല് കൊണ്ടല്ല, പാലിൻ്റെ ചായ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പാൽപ്പൊടി ചായയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാറ്. ഇപ്പോൾ ചായ റെഡിയായി. അപ്പോൾ മോന് സ്കൂളിൽ പോകാനുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും ധൃതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ അങ്ങനെ വേറെയുള്ള പലഹാരങ്ങളൊന്നും കൊടുത്തു വിടാറില്ല. ചോറ് തന്നെയാണ് ഉച്ചയ്ക്ക് കൊടുത്തു വിടാറുള്ളത്. അത് കൊടുത്തു വിടുമ്പോഴാണ് നമുക്കൊരു സമാധാനമുള്ളൂ. അല്ലെങ്കിൽ ഭക്ഷണം പിന്നെ വിശക്കുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഷനാണ്. ചോറ് തന്നെ കൊടുത്തു വിട്ടാൽ പിന്നെ വിശക്കണ ഒരു ടെൻഷനൊന്നും നമ്മൾ അറിയണ്ടല്ലോ. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും അവരെ നന്നായി കെയർ ചെയ്താൽ നമുക്കും മനസ്സിനൊരു സമാധാനമാണ്, അവർക്കും ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ ചായയൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ ചായ കുടിക്കുന്ന നേരത്ത് കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് ഞാൻ കുറച്ച് നേരം ഇരുന്ന് ചായ കുടിക്കും. അതിനുള്ള സമയമൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മളെ കറിയും ഉപ്പേരിയൊക്കെ ആയല്ലോ. ഇനി നമുക്ക് വെള്ളപ്പാണ് ഉണ്ടാക്കുന്നത്, അതിനേക്കുള്ള കറി മാത്രമേ ഇനി ഉണ്ടാക്കാൻ ബാക്കിയുള്ളൂ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പനീർ മസാല ഉണ്ടാക്കാൻ നിന്നത്. അത് വെളിച്ചെണ്ണയിലോ ഓയിലോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആദ്യം ഒരു സവാള, ഒന്നോ രണ്ടോ സവാള എടുക്കുക. നന്നായി നൈസാക്കി നുറുക്കിയതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിലപ്പോൾ മോം അന്ന് സഹായിക്കും. അതിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ഇടാണ്ട്, അപ്പോൾ അവൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി തന്നു.
മിക്സിയിൽ നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളി കറിയാണ്. ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഒരു ലൈക്കും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു മീൽ പ്ലാനിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ദിവസത്തെയും പ്ലാനിങ് ഇനിയിപ്പോൾ ഒന്നിച്ച് എഴുതി ഉണ്ടാക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. ടു ഡു ലിസ്റ്റ് ആയിട്ട് നമ്മൾ അന്നാന്നുള്ളത് നമ്മൾ ഇങ്ങനെ തലേന്ന് രാത്രി ഇരുന്ന് അത് റെഡിയാക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ജോലികൾ ചെയ്ത് രാവിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ പനീർ മസാലയിലേക്ക് വേണ്ട പൊടികളാണ് ഇതൊക്കെ. മഞ്ഞപ്പൊടി 1 teaspoon, മുളക് പൊടി 2 teaspoon, മല്ലിപ്പൊടി 1-2 teaspoon. ഇനി ആ പൊടികളൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. അതിപ്പോൾ ഓരോരുത്തരുടെ വീട്ടിലും ഓരോ രീതിയിലാണല്ലോ ഉണ്ടാക്കാറ്. ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കണ പോലെ ആവില്ല. എരിവൊക്കെ കുറവ് വേണ്ടവരുണ്ടാവും, എരിവ് കൂടുതൽ വേണ്ടവരുണ്ടാവും. അതിനനുസരിച്ച് പൊടികൾ ചേർക്കുക. മല്ലിപ്പൊടിയൊക്കെ കുറച്ച് അത്യാവശ്യം കുറച്ച് ചേർക്കണം, എങ്കിലേ ഈ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം പച്ചമുളക് 2 ഇട്ടിട്ടുണ്ട്. അത് ഒന്ന് ആ പച്ചമണം പോയതിന് ശേഷം വേണം ഈ തക്കാളി നന്നായി മിക്സിയിൽ അടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാൻ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ തക്കാളിയുടെ പച്ചമണം ഒക്കെ ഒന്ന് പോയതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കാൻ. വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് ചൂടുള്ള വെള്ളം ചേർക്കാൻ ശ്രമിക്കുക, പച്ചവെള്ളം ഒഴിക്കണ്ട. അപ്പോഴാണ് ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക. ഒരു ജഗ്ഗിലോ എന്തിലെങ്കിലും കുറച്ച് ചൂടുള്ള വെള്ളം രാവിലെ റെഡിയാക്കി വെച്ചാൽ ഈ കറികളിലേക്ക് ഒഴിക്കുമ്പോൾ ഒക്കെ ഈ ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ മതി, കറിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മളെ മസാല ഇതുപോലെ നല്ല ഒരു കുഴമ്പ് രൂപത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായി തിള വന്നതിന് ശേഷം വേണം നമ്മളെ പനീർ അതിലേക്ക് ചേർക്കാൻ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാനൊന്നും മറക്കരുത്. എന്ത് ഉണ്ടാക്കുമ്പോഴും അതിന് വേണ്ട ഉപ്പ് അതിൻ്റെ കൂടെ തന്നെ ചേർക്കുക. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് വേണം നമ്മൾ അതിലേക്ക് പനീർ ചേർക്കാൻ. ഇനി ഉടഞ്ഞു പോകുന്നുള്ള പേടിയൊന്നുമില്ല, കാരണം അത് നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷമാണല്ലോ നമ്മൾ പനീർ ഇടുന്നത്. അതുകൊണ്ട് തന്നെ അത് ഉടഞ്ഞു പോകുമൊന്നുമില്ല. അപ്പോൾ ഇനി അതിലേക്ക് ചേർക്കാം. അതിനുശേഷം അതൊന്നും അങ്ങോട്ട് സെറ്റായതിന് ശേഷം വേണം നാളികേരപ്പാലാണ് ഒഴിക്കേണ്ടത്. നാളികേരപ്പാലില്ലെങ്കിൽ ഇനി അണ്ടിപ്പരിപ്പ് കുതിർത്തിട്ട് അതിൻ്റെ അത് ഒഴിച്ചാലും മതി. ആ പേസ്റ്റ് ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നാളികേരപ്പാൽ തന്നെ ഒഴിച്ചത്. നാളികേരപ്പാൽ ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ്, അടിപൊളിയായിരുന്നു. വെള്ളപ്പത്തിക്കും ചപ്പാത്തിക്കും ഒക്കെ നല്ല പറ്റിയ ഒരു കറിയാണ്. പൊറോട്ടയ്ക്കൊക്കെ നല്ല പറ്റിയ കറിയാണിത്. ചിക്കൻ കറീൻ്റെ അപ്പുറം നിൽക്കും, അത്രയും ടേസ്റ്റായിരുന്നു. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നാളികേരപ്പാൽ ഒഴിക്കുക. അപ്പോൾ കറിക്ക് തന്നെ ഒരു പ്രത്യേക ഒരു നല്ലൊരു ഫ്ലേവറാണ് നാളികേരപ്പാലെ കൊണ്ട് ഒഴിക്കുമ്പോഴേക്കും. നാളികേരപ്പാൽ ഒഴിച്ച് പിന്നെ കൂടുതൽ നേരം നമ്മൾ തിളക്കാനൊന്നും വിടണ്ട. അത് പിന്നെ ഓഫാക്കിയിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഓഫാക്കി വയ്ക്കാം. പിന്നെ തിളക്കാൻ അനുവദിക്കരുത്. അപ്പോൾ ഇത്രയും സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെല്ലാം പണികൾ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ തന്നെ മുറ്റം അടിക്കാനും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾക്കും ഞാൻ പോകുന്നുണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് സമയം രാവിലെ ഇഷ്ടം പോലെ ബാക്കിയായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു കരുതലോടുകൂടി നമ്മൾ രാവിലെ മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് ഏറെ ടെൻഷൻ ഇല്ലാതെയും ഒക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നമ്മൾ രാവിലെ എണീക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ നേരം വഴുകി നീറ്റ് മറ്റുള്ള വീട്ടിലുള്ളവരോടോ ചിമ്പകളും കൂടി കുട്ടികളെ തല്ലിയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഒന്നാമത് നമ്മൾ നേരത്തെ എണീക്കുക,
എന്നിട്ട് കുറച്ച് അടുക്കളയിലെ ജോലികളൊക്കെ നമ്മൾ രാവിലെ തന്നെ ചെയ്ത് തീർക്കുക. എന്നിട്ട് റിലാക്സ് ആയിട്ട് കുട്ടികളുടെ കൂടെ കൂടി എൻജോയ് ചെയ്യുക, അതാണ് ഒന്നാമത്തതായിട്ട് വേണ്ടത്. അല്ലാതെ നമ്മൾ എല്ലതും വഴുകി എണീറ്റിട്ട് നമ്മൾ അവരെ ചീത്ത പറഞ്ഞിട്ടോ തല്ലിയിട്ടോ ഒരു കാര്യമില്ല. അപ്പോൾ വെള്ളപ്പം ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അവരെ നന്നായി ഭക്ഷണം കഴിച്ചും ഭക്ഷണം ആവശ്യത്തിനുള്ളത് കൊണ്ടുപോകുമ്പോഴൊക്കെയല്ലേ നമുക്കും ഒരു സന്തോഷമുള്ളൂ. അല്ലാതെ ഭക്ഷണമൊന്നും കൊണ്ടുപോകാതെയും ഭക്ഷണം നേരെ ചൊവ്വേ കഴിക്കാതെയൊക്കെ നിൽക്കുമ്പോൾ നമുക്കും തന്നെ ഒരു ടെൻഷനാണ്. അപ്പോൾ അതിനുള്ള ഇടം നമ്മളായിട്ട് വരുത്തരുത്. ഓരോ വീട്ടമ്മമാരുടെയും ഡ്യൂട്ടിയാണത്. ഇപ്പോൾ നമ്മളെ പഞ്ഞിനീർ മസാലയും കൂട്ടിയിട്ട് വെള്ളപ്പം കൊടുത്തു മോന്. എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ഇതുപോലെ ഈ രീതിയിൽ ഉണ്ടാക്കാറില്ലായിരുന്നു. വേറൊരു മസാലയൊക്കെ വേറെ രീതിയിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ യൂണിഫോമൊക്കെ ഇട്ട് പോവള റെഡിയായി വന്നിരിക്കുകയാണ്. അപ്പം ഈ ഒരു സമയമാണ് പോവണ സമയം. അവന് പൈക്ക് ചായയും ഒക്കെ റെഡിയായി. ഇപ്പം നമ്മളെ മോരുകറിയാണിത്. നല്ല അടിപൊളി മോരുകറി മത്തൻ്റെ, പിന്നെ മുരിങ്ങേൻ്റെ ഇല, ഉപ്പേരി, പനീർ മസാല ഒക്കെ നമ്മൾ രാവിലെ ഇത് പ്രിപ്പയർ ചെയ്തു. പിന്നെ ഇനി രാവിലത്തെ കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കുകയാണ്. ചോറ് തന്നെ കൊണ്ടുപോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിശപ്പ് മാറുമല്ലോ. വേറെ പലഹാരങ്ങൾ കൊടുത്തു വിടാൻ എന്നോട് ചോദിക്കാറുണ്ട്, പക്ഷെ ഞാൻ കൊടുത്തു വിടാറില്ല. എനിക്ക് ചോറ് കൊടുത്തു വിട്ടാലേ സമാധാനമുള്ളൂ, അതുകൊണ്ടാണ് ഞാനത് കൊടുത്തു വിടുന്നത്. ഇപ്പോൾ സൈക്കിളിലാണ് കുറച്ച് ദൂരം പോവുക, അവിടെ നിർത്തിയിട്ടിട്ട് പിന്നെ അവിടെ നിന്ന് ബസ് കയറി പോവാറാണ് സാധാരണ. പിന്നെ പോരുമ്പോഴും നടന്ന് പോരണ്ടല്ലോ, അപ്പോൾ അങ്ങനെയാണ് അവൻ പോവാറ്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ചെടികളെടുത്തൊക്കെ ഒന്ന് പോയി നോക്കും. മഴയായിട്ട് ആകെ നശിച്ചിരിക്കുന്നു ചെടികളൊക്കെ. എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഒരു ലൈക്ക് തരണം. കമൻ്റ് ബോക്സിൽ വന്ന് റിപ്ലൈ തരണം, മറുപടി ഇത് പറയണം. താങ്ക് യു.